ശ്രീ മേജർ രവി ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ വേണ്ടി നമുക്ക് വിവരങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി ചെന്നിട്ടുണ്ട്. മേജർ നമസ്കാരം. മേജർ, നമ്മുടെ റിപ്പോർട്ടേഴ്സ് അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് ഈ ഡൈവേഴ്സിന് ഡൈവിങ്ങിന് എത്രത്തോളം അനുയോജ്യമാണ് ഇപ്പോഴത്തെ ആ ഒരു പശ്ചാത്തലം, നദിയുടെ ആ ഒരു അടിയൊഴുക്കൊക്കെ എന്നുള്ളത്. കാരണം ഒരു പക്ഷേ അമാനുഷികമാണ്, അത് അതിശയോക്തി കലർത്തി പറയുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു മേജറും അത് സമ്മതിക്കുമായിരിക്കും അല്ലേ? ഒട്ടും അതിശയോക്തി ഇല്ല, കാരണം പുഴയുടെ ഒരു സ്വഭാവം ഇപ്പോൾ ആ രീതിയിലാണ് എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു പ്രൊഫഷണൽ ആംഗിൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് ഇഷ്ടപ്പെടാത്ത കാര്യമായിരിക്കും പറയുന്നവർ. കാരണം പ്രൊഫഷണലി അവർ സംസാരിക്കുന്ന സമയത്ത് അവരതിൻ്റേതായിട്ടുള്ള സേഫ്റ്റിയും നോംസും അവരുടേതായിട്ടുള്ള ട്രെയിനിങ്ങും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഈ ട്രെയിനിങ്ങൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ അത്രയും, ഇപ്പോൾ കൊച്ചിയിലാണ് നമുക്ക് ഡീപ് സീ ഡൈവിങ്ങിൻ്റെ സ്കൂളുള്ളത്, നമ്മുടെ നേവൽ ബേസിലുണ്ട്, ഞാൻ അവിടെ ട്രെയിനിങ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. നമ്മൾ അതിനകത്തോട്ട് ഓരോരോ ആഴത്തിൽ പോകുന്ന സമയത്ത് ഒരു മനുഷ്യൻ്റെ പ്രഷർ, ഒരു മനുഷ്യന് എത്രത്തോളം പ്രഷർ എടുക്കാൻ പറ്റും, ഏതെല്ലാം ആഴത്ത് പോകുന്ന സമയത്ത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴത്തോട്ട് വലിക്കുന്ന സമയത്ത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്ന ഒരു സംഭവം നാല് വശത്തു നിന്ന് ഒരു ബോഡിയിലോട്ട് വരുന്ന സമയത്ത് ഈ ബോഡിക്ക് ഏത് അളവ് വരയ്ക്ക് താങ്ങാൻ പറ്റും എന്നുള്ളൊരു സംഭവം എപ്പോഴും നമ്മൾ ഇതൊന്നും നമുക്ക് അറിയില്ല. നമ്മൾ വിചാരിക്കും വെള്ളത്തിലങ്ങ് ചാടിക്കഴിഞ്ഞാൽ അടിയിലോട്ട് അങ്ങ് പോകാമെന്നുള്ളത്. വെന്തുരുത്തി കായലിൽ നമ്മൾ ചാടുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അണ്ടർ കറണ്ടിൻ്റെ സ്പീഡ് എത്രയാണെന്നുള്ളത്. ഇത് ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് നടക്കുന്നതാണത്. കാരണം അണ്ടർ കറണ്ടിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 1.5-2 നോട്ടിക്കൽ വരയ്ക്ക് നമുക്ക് റിസ്ക് എടുക്കാം, പക്ഷെ 3 വരയ്ക്ക് നമുക്ക് ചെയ്യാമെന്ന് പറയും. പക്ഷെ അതിനകത്ത് 1.5 മീതെ വരുന്ന സമയത്ത് എല്ലാം റിസ്ക് തന്നെയാണ് ഈ ചാടുന്ന ഡൈവേഴ്സിനുള്ള. ഇപ്പോൾ അവിടുത്തെ സംഭവം എന്താണ്, നിങ്ങൾക്ക് അറ്റ്മോസ്ഫിയർക്ക്, അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ടോപ്പ് സ്പീഡ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നദിയുടെ മുകളിൽ വരുന്ന സ്പീഡ്, നമ്മൾ കാണുന്ന വെള്ളത്തിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് അത് 7 നോട്ടിക്കൽ മൈൽസാണ്. അപ്പോൾ ഈ 7 നോട്ടിക്കൽ മൈൽസ് നമുക്കൊരിക്കലും അഡ്വൈസബിൾ അല്ല. ഇത്രയും വലിയ ട്രെയിൻഡ് ആയിട്ടുള്ള സ്കൂബ ഡൈവേഴ്സിന് പോലും അതിനകത്തോട്ട് ചാടാൻ അഡ്വൈസബിൾ അല്ല. കാരണം ചാടിക്കഴിഞ്ഞാൽ ഈ ബോഡി സ്ട്രെയിറ്റ് താഴത്തോട്ട് പോവില്ല. ഈ ഫോഴ്സ് കാരണം ഈ ചാടുന്ന ആളെ പെട്ടെന്ന് ഈ ബോഡി അങ്ങോട്ട് വലിച്ചെടുത്തോണ്ടെങ്കിൽ പോവാണ്. അപ്പം ഇത് പ്രാക്ടിക്കലായിട്ടുള്ളത് എന്ന് പറയുന്നത് ആ സ്പീഡ് കുറഞ്ഞാൽ മാത്രമാണ് സ്കൂബ ഡൈവേഴ്സിൻ്റെ പ്രവർത്തനം നമുക്ക് ശരിക്കും ഉപയോഗിക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തത്, ഈ മുകളിൽ കാണുന്ന സ്പീഡല്ല താഴത്തുണ്ടാവുക. നമ്മൾ നിങ്ങൾ നോർമൽ ഈ വെന്തുരുത്തി പാലത്തിൻ്റെ മുകളിൽ കൂടെ പോകുന്ന സമയത്ത് മുകളിൽ വളരെ കാമായിരിക്കും. ഞങ്ങൾ പലപ്പോഴും ഞങ്ങളെ ചാടാൻ സമ്മതിക്കാറുണ്ടായിരുന്നില്ല ട്രെയിനിങ് സമയത്ത്. കാരണം വെച്ചാൽ അണ്ടർ കറണ്ട് എത്രയെന്നുള്ള മെഷർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് മോർ ദാൻ 4-5 ആ ലെവലിലൊക്കെ അണ്ടർ കറണ്ട് ഉണ്ടായിരിക്കും. പോയി നമ്മൾ ചാടിക്കഴിഞ്ഞാൽ വിത്തിൻ നോ ടൈം വിക്രാന്തും വിക്രമാദിത്യമൊക്കെ നിൽക്കുന്നതിൻ്റെ അപ്പുറത്തോട്ട് അങ്ങ് പോകും, അങ്ങോട്ട് തല പൊങ്ങുമ്പോഴത്തേക്ക് അത്രയും ദൂരം പോയി കാണും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാൻ പ്രൊഫഷണലായിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ സ്കൂബ ഡൈവേഴ്സ് എന്ന് പറയുന്നവർ അവിടെ ഉള്ളത്. അപ്പോൾ അത് പറയുന്ന സമയത്ത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം, പ്രാക്ടിക്കലായിട്ട് പോസിബിൾ അമാനുഷികമായിട്ട് ഉള്ളൊരു ശക്തി ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കാൻ. അല്ലെങ്കിലോ ദൈവലായിട്ട് വെയിറ്റ് ഫോർ ദ സ്പീഡ് ടു കം ഡൗൺ, വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ സ്പീഡ് കുറയണം. അതിനെ കുറയ്ക്കാൻ പിന്നെന്ത് ചെയ്യും? ഇപ്പോൾ അവിടുത്തെ സിറ്റുവേഷനിൽ എനിക്കറിയാം, എനിക്ക് തോന്നുന്നത് ആ നദിയുടെ ഡെപ്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമ്മളൊരു ബ്ലോക്കേഡ് ഇടുകയാണ്. ഈ ലോറി വീണ് കിടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയാണെങ്കിൽ, നമ്മളിപ്പോൾ വെള്ളം ഇവിടെ നിന്നാണ് വരുന്നതെങ്കിൽ നമ്മളിവിടെ ബ്ലോക്കേഡ് ചെയ്യാം. ഈ ബ്ലോക്കേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫോഴ്സ് മുഴുവൻ ഇങ്ങോട്ട് വരുന്ന ഫോഴ്സിനെ നമുക്ക് സൈഡിൽ കൂടെ കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷേ ഈ ബ്ലോക്ക് ചെയ്യാൻ ഇതിൻ്റെ ഇവിടുത്തെ ഡെപ്ത് എത്രയാണെന്നുള്ള മനസ്സിലാക്കണം ആദ്യം. ഈ ഡെപ്ത് എന്ന് പറഞ്ഞാൽ 30 മീറ്ററും 10 മീറ്ററും 20 മീറ്ററും എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതിൻ്റെ ബേസ് താഴത്ത് കൊണ്ടിടണമെങ്കിൽ ഇത് കോൺക്രീറ്റ് ചെയ്യാനൊന്നുമില്ല, വെറും അയൺ ബ്ലോക്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നെറ്റ് ബ്ലോക്സ് വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ നെറ്റ് ബ്ലോക്സ് ഇത്രയും ഡെപ്തിലോട്ട് പോകണമെങ്കിൽ, പോയിട്ട് അതിനെ ബ്ലോക്ക് ചെയ്യണമെങ്കിൽ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ബ്ലോക്കേഡ് ആയിരിക്കണം ഇത്. ഇല്ലെങ്കിൽ ഈ ഫോഴ്സ് കൊണ്ട് ചെല്ലുന്ന മുഴുവൻ പറന്നങ്ങ് പോയിക്കൊണ്ടിരിക്കും. സോ പ്രാക്ടിക്കലായിട്ട് ഈ വെള്ളത്തിൻ്റെ ഫോഴ്സ് ഏത് വരയ്ക്ക് നോർമലായിട്ട് കുറയുന്നില്ല അതുവരയ്ക്ക് നമ്മൾ ആരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. എത്ര ട്രെയിൻഡ് ആണെങ്കിലും ശരി, റിസ്ക് എടുത്ത് ചാടിക്കഴിഞ്ഞാലും അതിനകത്ത് റിസൾട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ആ റിസ്ക് എടുത്ത് ചാടുന്ന ആളുടെ ലൈഫ് പോലും റിസ്കിലാണ്. അപ്പം ആ റിസ്ക് എടുത്തിട്ട് ചാടിക്കഴിഞ്ഞ് റിസൾട്ട് കിട്ടുമെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ അത് ചാടുന്നതിൻ്റെ അർത്ഥമുണ്ട്. ഇന്നിപ്പോൾ അവിടെ ഫ്ലൈ ചെയ്യുന്ന ആ മോട്ടോർ ബോട്ട്സ് പോലും കണ്ടതിൽ, ഞാൻ വിഷ്വലി കണ്ടതിൽ, അതുപോലും ആ അപ്പർ മുകളിൽ ഇപ്പം നടക്കുന്ന ആ കറണ്ടിനെ ഫേസ് ചെയ്യാൻ സാധിക്കാത്ത രീതിയിലുള്ള ചെറിയ ബോട്ടുകളാണ്. അവിടെ വേണ്ട ഒരു 35 HP മുകളിലുള്ള ബോട്ടുകളാണ് ഇപ്പോൾ അവിടെ വേണ്ടത്, ആ ഒഴുക്കിന് എഗൻസ്റ്റായിട്ട് പോകാൻ വേണ്ടിയിട്ട്. സോ അവിടെ പല പ്രശ്നങ്ങളുണ്ട്.
അപ്പോൾ ഇത് നമുക്ക് ചിന്തിക്കാം, ഓക്കെ ഇതെന്തുകൊണ്ട് അവർ ചാടുന്നില്ല, സ്കൂബ ഡൈവിങ് ചെയ്യുന്നവരില്ല അല്ലെങ്കിൽ ട്രെയിനില്ല. എല്ലാ ട്രെയിൻഡ് ആൾക്കാർക്കും അവരെ നമ്മളെയൊക്കെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, സെക്യൂരിറ്റി നോംസ് എന്ന് പറയുന്നത്. നമ്മൾ ചാടിയിട്ട് അതിൽ നിന്ന് റിസൾട്ട് ഒന്നും കിട്ടാതെ എൻ്റെ ജീവൻ പോവുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് വർത്ത്. എൻ്റെ ജീവൻ പോയാലും അതെനിക്ക് എടുക്കാൻ പറ്റും എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ചാടും. പക്ഷേ നമുക്കത് ഉറപ്പില്ല അത് കിട്ടുമോ ഇല്ല എന്നുള്ളത്. അങ്ങനെ ഇല്ലാത്ത സമയത്താണ് ഈ റിസ്ക് എടുക്കാൻ എന്തിനാന്നുള്ളൊരു ചോദ്യം. അത് ഒഫീഷ്യലായിട്ട് തന്നെ അവർ പറയും നോ. അതാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. അതുകൊണ്ട് ലെറ്റ്സ് ഓൾ വെയിറ്റ് ഫോർ. എൻ്റെ അടുത്ത് ഈ ജനറൽ ഇന്ദ്രബാലൻ പറഞ്ഞത് ഒരു 4 മണിവരയ്ക്ക് ഇതിൻ്റെ മുകളിൽ നമ്മൾ പണിയെടുത്തുകൊണ്ടിരിക്കും. പിന്നെ 4 മണി കഴിഞ്ഞാൽ എഗെയിൻ സൺസെറ്റ്, ഡാർക്ക്നെസ്, പല കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പം 4 മണിവരയ്ക്ക് നമുക്ക് ആ ഹോപ്പിൽ ഇങ്ങനെ ഇരിക്കാം. ലെറ്റ്സ് ഓൾ പ്രേ ഫോർ ഇറ്റ്. എന്ത് തന്നെയായാലും എപ്പോൾ വരയ്ക്ക് അർജുനെ നമുക്ക് കയ്യിൽ കിട്ടുന്നില്ല, അതുവരയ്ക്ക് നമുക്ക് ഈ ഒരു ദൗത്യം പുറകിലോട്ട് എടുക്കാൻ പറ്റില്ല. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റുകൾ പ്രൊഫഷണലായിട്ട് ഈ ഒരു രക്ഷാദൗത്യം നടത്തുന്നത്. ഈ കാണിച്ച ഈ ഒരു ആർജവം ഇത് ഫസ്റ്റ് ഡേ തൊട്ട് കാണിച്ചിരുന്നെങ്കിൽ, ഫസ്റ്റ് ഡേ ഞാൻ എന്താ അവിടെ കണ്ടത്? ലോറിയുടെ മുതലാളി പോകുന്നു, അവിടെ ഒരു സബ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോലീസുകാർ അയാളെ തല്ലുന്നു, നിങ്ങൾ ഇവിടെ വരരുത്, ഇതെല്ലാം കാരണം ഇതെല്ലാം കാട്ടിക്കൂട്ടലുകളായിരുന്നു. വിവരമില്ലാത്ത കുറേ എണ്ണത്തിനെ അവിടെ കൊണ്ട് ഡിപ്ലോയ് ചെയ്തു. എന്നിട്ട് ഇവന്മാർ അവിടെ കിടന്നിട്ട് എൻ്റെ എസ് പി വരുന്നു, എസ് പിയുടെ എസ് പി വരുന്നില്ല, ഡിവൈഎസ്പിയുടെ ചോദിച്ചു കഴിഞ്ഞാൽ ഡിവൈഎസ്പി മീഡിയക്കാരൻ്റെ അടുത്ത് ചൂടാവുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കണ്ടെന്ന് ഇതൊക്കെ നോൺ പ്രൊഫഷണലാണ്. അവിടെ നേരെ മറിച്ച് ഈ പട്ടാളക്കാർ വന്നിരുന്നെങ്കിൽ അവർ നിങ്ങൾ പണ്ട് നിങ്ങൾ മൈക്ക് കൊണ്ട് പോയി കഴിഞ്ഞാലും അവർ പറയേണ്ടത് മാത്രം പറയില്ലെങ്കിൽ അവർ അവരുടെ പണിയും ചെയ്തു അങ്ങ് പോകും. അതായിരുന്നു അവിടെ നടക്കാൻ പോയത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നടക്കുന്ന അതാണ് പ്രൊഫഷണലി. സ്കൂബ ഡൈവിങ് ഒരു സൈഡിൽ പോകുന്നു, ആർമി വേറൊരു സൈഡിൽ, ഡിറ്റക്ടിങ് ടീം വേറൊരു സൈഡിൽ, ജനറൽ ഇന്ദ്രബാലൻ്റെ ടീം വേറൊരു സൈഡിൽ, ഇവരെല്ലാം അവരവരുടെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ദർ ബി ഡെഫിനറ്റ്ലി എ റിസൾട്ട് കമ്മിങ് ഔട്ട് ഓഫ് ഇറ്റ് നൗ സൂൺ റാദർ ദാൻ ഇപ്പോൾ ഒരു 10 ദിവസമായിട്ട്, ഇന്ന് 10-ാം ദിവസമാണെന്ന് തോന്നുന്നുണ്ട്. ഈ 10 ദിവസം കാണിച്ച കോപ്രായത്തിൽ നിന്ന് വ്യത്യാസമായിരിക്കും ഇനി വരുന്ന പ്രൊഫഷണൽ അപ്രോച്ച്. അത് നിങ്ങൾക്ക് കണ്ടാലറിയാം.